പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഇലകളിൽ സംഭവിക്കുന്നതിന് ആവശ്യമായ മുഖ്യ ഘടകം സൂര്യപ്രകാശമാണ്. ഇനി ആഹാരം കഴിഞ്ഞിട്ട് മതി ബാക്കി പഠനം. അല്ല, ഒരാളുടെ കുറവുണ്ടല്ലോ, പക്രയുടെ? ആ, അറിയില്ല. ഇന്നലെ വഴിയിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാ ഇന്നത്തെ കമ്പൈൻ സ്റ്റഡിയുടെ കാര്യം. അപ്പോ അവൻ പറഞ്ഞു അവൻ പഠിക്കാനുള്ളത് നേരത്തെ പഠിച്ചു കഴിഞ്ഞെന്ന്. ഇവിടെ ഫുഡുള്ള കാര്യം അറിഞ്ഞു കാണില്ല, ഉണ്ടായിരുന്നതിൽ നേരത്തെ എത്തിയേനെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പക്രു മിടുക്കനാണെന്ന്? എത്ര നേരത്തെ അവൻ പഠിച്ചത്? അവൻ പഠിച്ചല്ലോ, നല്ല കാര്യം. നമുക്ക് നമ്മുടെ പഠനം തുടരാം. എന്നാലും എനിക്ക് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൻ ഇത് എവിടെയാകും? അല്ല, ഇതൊക്കെ വല്ലതും നടക്കുവോ? ഡാ, വാചകമടിച്ച് നിൽക്കാതെ വേഗം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യടാ. അവന്റെ ഒരു ചോദ്യം ഉത്തരം അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്താന്ന്? ഒന്നുമില്ലേ. അല്ല, ഇത് വല്ലതും നടക്കുവോ? ഞാനാണെങ്കിൽ നിന്നെ വിശ്വസിച്ച് കൂട്ടുകാരോടൊരു വലിയ നുണയും പറഞ്ഞു. നീ ഒന്ന് അടങ്ങു പക്രു, കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഉവ്, പരീക്ഷയിലെങ്ങാനോ ഞാൻ തോറ്റ പൊന്നു മോനെ ഡിക്രൂസേ, നിന്റെ വിധി. എന്താടാ പക്രു ഒരു ആലോചന? ഞാൻ താങ്കൾക്ക് എന്ത് സമ്മാനം തരണമെന്ന് ആലോചിച്ചതാ. അതൊന്നും വേണ്ടാന്നേ. ഇതൊക്കെ എന്ത്? നീ ആ ലായനി കലക്കി കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു. എന്നാൽ അതെങ്ങ് എടുക്ക്. നീ വേഗം പോയി അത് എടുത്തോണ്ട് വാ. സക്സസ്, സക്സസ്, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇതിനാണെ പെൻസിൽ കൊണ്ട് എഴുതിയതിനു ശേഷം ഇറേസർ കൊണ്ട് മായ്ച്ചു കളഞ്ഞാ പോരെ. ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാ? ഇതുകൊണ്ട് പരീക്ഷ എങ്ങനെ ജയിക്കാനാ? നീ പറഞ്ഞത് ശരിയാ പക്രു, ഇതുകൊണ്ട് പരീക്ഷ ജയിക്കില്ല. ഇവൻ എന്തൊരു മണ്ടന്. ഞാൻ പറഞ്ഞിട്ട് വേണോ അതറിയാൻ? പക്ഷെ എന്റെ വിദ്യകൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണാവോ, പേപ്പർ കത്തിക്കോ? ഭയങ്കരം തന്നെ. ഇനി പറയ്, നമ്മൾ പരീക്ഷയിൽ ജയിക്കുമോ ഇല്ലയോ? ജയിക്കും. ഇപ്പോ എനിക്ക് ഐഡിയ പിടികിട്ടി. നമ്മൾ നേരത്തെ പേപ്പറിൽ ഉത്തരം എഴുതിക്കൊണ്ട് പോവും. ശേഷം പരീക്ഷ ഹാളിൽ ചോദ്യം പേപ്പർ കിട്ടുമ്പോൾ അതിലെ ചോദ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഉത്തരം തെളിയിച്ചെടുക്കും. ആഹാ, ഉഗ്രൻ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്താ ചെയ്യാ? വല്ല ഹോട്ടലിൽ പോയി കുറച്ചു ഭക്ഷണം കൊണ്ടുവരാമെന്ന് കരുതിയാലോ? ഹോട്ടലുകാർ പഴകിയ ഭക്ഷണം വരെ ചൂടാക്കി നല്ല വിലക്ക് വിൽക്കുന്നുണ്ട്. ഈ മനുഷ്യരുടെ ഒരു കാര്യം, നമ്മളെ വേസ്റ്റ് പോലും തിന്നാൻ സമ്മതിക്കുന്നില്ലല്ലോ. അതെ, എവിടെ നിന്നെങ്കിലും കുറച്ചു ഭക്ഷണം കൊണ്ടുവന്നേ പറ്റൂ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആ, ഇവിടെ ഇരിക്കാം. എവിടെ നിന്നാ ഭക്ഷണം കണ്ടെത്തുക? ആ, രക്ഷപ്പെട്ടു. അവരുടെ കയ്യിൽ ആഹാരമുണ്ട്.
കുട്ടികളല്ലേ, എന്തായാലും അവരത് മുഴുവൻ കഴിക്കില്ല. അപ്പോ ഇന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാം. എന്തായാലും അവരുടെ അടുത്തുള്ള മരത്തിൽ പോയിരിക്കാം. ദേ കണ്ടില്ലേ, അവൻ നന്മയുള്ളവനാ. എന്നോട് അത് എടുത്തോളാൻ പറഞ്ഞത് കണ്ടില്ലേ, നന്നായി വരും. Well done, Ruby. ഓ, ഞാനിപ്പോ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിലേ അതിപ്പോ എന്നെ കടിച്ചു കുടഞ്ഞനെ. എന്റെ പാതി ജീവനങ്ങ് പോയി. ഓ, പേടിച്ചിട്ട് നാവ് വരണ്ടു. അയ്യോ അയ്യോ, എവിടുന്ന കുറച്ച് വെള്ളം കിട്ടുക? കേതപ്പുണ്ടേ. ഓ ഭാഗ്യം, അതൊരു തടാകമല്ലേ. ഓ, തൽക്കാലം വെള്ളം കുടിച്ചത് ആ മാറ്റം. ഓ, എന്തൊരു സ്വസ്ഥത, ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഈ മനുഷ്യരെ കാരണം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണല്ലോ. ഇനിയിപ്പോ എവിടെ ചെന്നാലും ഒരു തുള്ളി വെള്ളം കിട്ടുക, കഷ്ടമായി പോയല്ലോ. പക്രോം ഡിക്രൂസും ഇന്ന് എത്ര പെട്ടെന്നാ പരീക്ഷ എഴുതി കഴിഞ്ഞത്. എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചല്ലോ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല, എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. വിച്ചു വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത്, നിനക്ക് അവനോട് അസൂയാണ്. എനിക്കെന്തിനാ അവനോട് അസൂയ? പ്രീതി, നീ വെറുതെ റിച്ചുവിനെ കുറ്റം പറയണ്ട. എന്തോ ഒരു കള്ളത്രം എനിക്കും തോന്നിയതാ. പരീക്ഷ കഴിഞ്ഞതിനു ശേഷം ആ ഡിക്രൂസും പക്രൂം ഒരുമിച്ചാ പോയത്. കഴിഞ്ഞ ദിവസം പഠിക്കാതെ തന്നെ താൻ പരീക്ഷ ജയിക്കുമെന്ന് ഡിക്രൂസ് വീമ്പളക്കിയിരുന്നു. ശരിയാ, ഞാനും ആ കാര്യം ഇപ്പോഴാ ഓർത്തത്. ആ ഡിക്രൂസിനൊപ്പം കൂടുമ്പോ തന്നെ അറിയാം എന്തോ ഉടായ്പ അതിന്റെ പുറകിലുണ്ടാവുമെന്ന്. നമുക്ക് ആ ഡിക്രൂസിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? അവിടെ ചെന്നാ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവും. എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. എന്തു പറയുന്നു ജോളി? ഞാൻ റെഡി. ഓ, തളർന്നു. എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ തളർന്നു വീണു ചാകുമേ. അയ്യോ, ഒരു വീട് രക്ഷപ്പെട്ടു. അവിടെ ചെന്നാൽ കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം വെള്ളം, അയ്യോ വെള്ളം. ഇതെന്തൊരു വീടാ, ഒരു തുള്ളി വെള്ളമില്ല. ഹായ്, ദേ ഇരിക്കുന്നു വെള്ളം.
ബക്രു, എങ്ങനെയുണ്ട് നമ്മുടെ ലായനി? ഉഗ്രൻ, അത്യുഗ്രൻ. എത്ര പെട്ടെന്നാ നമ്മൾ പരീക്ഷ എഴുതി തീർന്നേ. ഫുൾ മാർക്ക് ഉറപ്പാ. ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല, നാളത്തെ പരീക്ഷയുടെ ഉത്തരങ്ങൾ എഴുതി വെക്കണം. നീ വേഗം വാ. ശരിയാ. കുറച്ചു സമയം കൂടി ഇതിനകത്തിരുന്നാൽ വെള്ളം കുടിച്ചു തന്നെ ഞാൻ ചത്തേനെ. എന്തായാലും ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ഇനി വേഗം സ്ഥലം കാലിയാക്കാം. എനിക്കുറപ്പാ ആ പക്രു ഇവിടെ തന്നെ കാണും. ഇങ്ങനെ ശബ്ദമുണ്ടാക്കി വന്നാൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വേഗം വാ. ഡാ പക്രു, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നിന്റെ കൂട്ടുകാരേക്കാൾ മാർക്ക് കിട്ടുമെന്ന്? അത് ശരിയാ, എനിക്ക് ഫുൾ മാർക്ക് ഉറപ്പാ. ഡിക്രൂസേ, നിന്റെ കണ്ടുപിടുത്തം കലക്കി. ഡാ പക്രു, വേഗം ആ ഉത്തരങ്ങൾ എഴുതി തീർക്ക്, എന്നിട്ട് ലായനി ഒഴുക്കി. ഞാൻ എഴുതി തീരാറായി. അല്ല, നാളെ ഈ ചോദ്യങ്ങൾ തന്നെ വരുമെന്ന് ഉറപ്പാണോ? ഇന്ന് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ വന്നില്ലേ, നാളെയും അത് തന്നെ സംഭവിക്കും. ആ പിന്നെ നാളെ ഇന്നത്തെ പോലെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ട കേട്ടോ. അത് ശരിയാ, മാത്രമല്ല ഇന്നത്തെ പോലെ വേഗം എഴുതി തീർക്കുകയും വേണ്ട. അതും ശരിയാ. ഹോ, ഇത്തിരി കൂടുതൽ കുടിച്ചാലെന്താ? വെള്ളം കുടിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. ഇനി എവിടെ നിന്നെങ്കിലും കുറച്ച് ആഹാരം കൊണ്ട് വീട്ടിലെത്തിക്കണം. ശടാ, ഇവന്മാരിതെങ്ങോട്ടാ? ആള് വരുന്നത് കണ്ടില്ലേ? അയ്യോ, ഇവന്മാരിതെന്ത് ഭാവിച്ച? സൂക്ഷിച്ചു പോയിനടാ, ആള് വരുന്നത് കണ്ടില്ലേ? അയ്യയ്യയ്യോ, ഇവന്മാർക്കെന്താ കണ്ണും കണ്ടൂടെ? ഇനി ഹെൽമെറ്റ് വെച്ചാലേ രക്ഷയുള്ളൂ. ഓ, തലകറങ്ങിപ്പോയി. എന്തിടിയോ ഇവന്മാരിടിച്ചത്. ഓ, ഇതെന്തൊരു ദിവസമാ. രാവിലെ വെള്ളത്തിൽ വീണു, എന്നാലും വെള്ളം കുടിച്ചു. ഇപ്പോഴിതാ ഇടികിട്ടി വീണു, എന്നാലും ആഹാരം കിട്ടി. ഹായ്, നല്ല ദിവസം. ഇനി വീട്ടിലെത്തണം. കാക്കമ്മേ, എടീ ഭാര്യ, ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, വേഗം വായോ. ഇവിടെ ആരുമില്ലേ, വേഗം വരാൻ. ഇവിടെ കിടന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ എങ്ങോട്ട് പോയി? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഞാനല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത്. പറഞ്ഞിരുന്ന സംസാരിക്കാതെ മുന്നിൽ വാ. നിങ്ങൾ ഇത് എവിടാ? നീ എന്താ ആളെ കളിയാക്കണോ? മക്കളെ, എന്തു പറ്റി നിങ്ങളുടെ അമ്മയ്ക്ക്? അയ്യോ അമ്മേ, ഭൂതമാണോ? അയ്യോ, പേടിയാവുന്നേ. നിങ്ങൾ ഇത് എവിടാ? അയ്യോ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അയ്യോ, നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇത് എന്തു പറ്റി? അയ്യോ, എനിക്കറിയില്ല, എനിക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നുണ പറയുന്ന എന്നാണോ? അയ്യോ, അങ്ങനെയല്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ പക്ഷികളെ എന്നെ കണ്ടിട്ടില്ല, അതാ അവരെന്നെ ഇടിച്ചിട്ട് കടന്നു പോയത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാ നിങ്ങളുടെ രൂപം നഷ്ടമായത്? അയ്യോ, എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്തിനേലും അകപ്പെടുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്തോ? ആ അതെ, ഞാനിന്നൊരു വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു. ഇനിയിപ്പോ അതാകുമോ? ചിലപ്പോ ആകും,
വൈദ്യൻ തന്ന ഒരു മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് തേച്ചു നോക്ക്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല, നല്ല ശക്തിയുള്ള പച്ചില മരുന്നാ, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അയ്യോ, ഇനി എന്തു ചെയ്യും? ശരീരമില്ലാതെ ജീവിക്കേണ്ടി വരുമോ? ഒരു പക്ഷെ ഇതിന് മറുമരുന്ന് ആ വീട്ടിൽ തന്നെ ഉണ്ടാകും, നിങ്ങൾ അവിടെ ചെന്നൊന്ന് നോക്കിയേ. ശരിയാ, എന്തായാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇപ്പൊ എന്തായി? ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ. എന്നാലും ആ പക്രൂം ഡിക്രൂസും കൊള്ളാലോ. അവരെ കള്ളത്തരം കാട്ടി ജയിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ജൂബി പറഞ്ഞത് ശരിയാ. ഇന്ന് ഇത് ചെയ്തവർ നാളെ എന്തുകൊണ്ടൊരു വലിയ കള്ളം ചെയ്തൂടാ? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സെറാഫിനോട് കാര്യം പറയാം. സെറാഫിൻ തീരുമാനിക്കട്ടെ. അത് ശരിയാ, ശരിയായ തീരുമാനം സെറാഫിൻ പറയും. എന്നാ വൈകേണ്ട, വേഗം സെറാഫിനെ വിളിക്ക്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. സെറാഫിൻ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമാണ് സെറാഫിൻ. കാര്യങ്ങളെല്ലാം തന്നെ എനിക്കറിയാം കൂട്ടുകാരെ. നിങ്ങൾ പേടിക്കേണ്ട, നാളത്തെ പരീക്ഷ കള്ളത്തരം കാട്ടി അവർ ജയിക്കില്ല. പക്ഷേ സെറാഫിൻ, അവരെല്ലാ തയ്യാറെടുപ്പും ചെയ്തു കഴിഞ്ഞു. കൂട്ടുകാരെ, ഉണ്ണിയേശു എല്ലാം കാണുന്നുണ്ട്. ഇപ്പോ അവരെ തേടി ഒരാൾ ചെല്ലുന്നുണ്ട്. ഈ കഥ അയാളെ കൊണ്ട് ഈശു മാറ്റി എഴുതിക്കും. ആരാ ആൾ? എങ്ങനെയെങ്കിലും ഈ രൂപം തിരിച്ചെടുക്കണം. കാക്കമ്മ പറഞ്ഞതുപോലെ ഇതിനുള്ള മറുമരുന്നും ആ വീട്ടിൽ തന്നെ കാണും. നമുക്കിനി ഈ മരുന്ന് ഇനിയും കൂടുതൽ ഉണ്ടാക്കണം. ഇത് വെറും ക്ലാസ് ടെസ്റ്റ് ആണ്. മെയിൻ എക്സാമിന് നമ്മൾക്ക് പൊളിക്കണം. അതിനിനിയും സമയമുണ്ടല്ലോ, നീ പേടിക്കാതെ. ആദ്യ അക്ഷരങ്ങൾ തെളിയിക്കാനുള്ള ലൈൻ ഫില്ലറിൽ നിറക്കി. അതാണ് രൂപം തിരികെ കിട്ടാനുള്ള മരുന്ന്. പക്ഷേ ഇവന്മാരിവിടെ നിന്നാൽ മരുന്നെടുക്കാൻ പറ്റില്ല. എന്താണൊരു വഴി? ഇവൻ പോയില്ലേ? ഡിക്രൂസേ, നിന്റെ ട്രോഫി തറയിൽ വീണ് പൊട്ടി. അയ്യോ, ആരാ തള്ളിയിട്ടത്? ഞാനിതാ വരുന്നു. ഇത് തന്നെ തക്കം. ഇത് തന്നെയാണ് സാധനം. പക്രു, ഡിക്രൂസ്, എന്തു പറ്റി? പക്രു പേടിക്കണ്ട, അവിടെ തീയൊന്നുമില്ല. ഡിക്രൂസിന്റെ ലായനിയാ നിങ്ങൾക്ക് തീയുള്ളതുപോലെ തോന്നിച്ചത്.
പക്രു, എളുപ്പ വഴിയിലൂടെ നാം സമ്പാദിക്കുന്നത് ഒരിക്കലും നിലനിൽക്കില്ല. അതെ പക്രു, അവ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി കൂട്ടുകാരെ. അതെ, എനിക്കും എന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു കാലത്തും ഒരു തെറ്റും ചെയ്യില്ല. ഇവിടെ എന്താ നടക്കുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എന്തായാലും നല്ല കാര്യമാണ് നടന്നതെന്ന് മനസ്സിലായി. തീർച്ചയായും സാർ.